നമസ്കാരം. ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ മിന്നൽ മുരളി പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. സിനിമ ചർച്ചയാകുമ്പോൾ ടൊവിനോയ്ക്കൊപ്പം തന്നെ കയ്യടി നേടുകയാണ് ഷിബു എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയ ഗുരു സോമസുന്ദരം. അദ്ദേഹമാണ് നമുക്കൊപ്പം ചേരുന്നത്. സർ, സിനിമ ഞാൻ കണ്ടു. ശരിക്കും ആ കണ്ണിലെ പ്രേമം, നിസ്സഹായത, പിന്നീടുണ്ടാകുന്ന പക, ഇതൊന്നും മനസ്സിൽ നിന്ന് പോകുന്നതേയില്ല. ഷിബു എന്ന കഥാപാത്രത്തെ ഏറ്റെടുത്തപ്പോൾ, അത് ചെയ്തപ്പോ എന്തൊക്കെയായിരുന്നു മനസ്സിൽ വന്നത്? മനസ്സിൽ വളരെ പേടിയുണ്ടായി. ആദ്യം കഥ കേട്ട പിന്നെ ബേസിൽ ജോസഫ് പറഞ്ഞു പിന്നെ വളരെ പേടിയുണ്ടായി. എങ്ങനെയാണ് ഈ ക്യാരക്ടർ ഞാൻ പുൾ ചെയ്യാൻ പോയിരുന്നു? ആ പേടിയില് ഫസ്റ്റ് അധ്യായം ലാംഗ്വേജ് ആണ്. ഓക്കെ, പേടി ലാംഗ്വേജ് പഠിച്ചാൽ പേടി കുറയും. ഓക്കെ, സ്റ്റാർട്ടായി. ഞാൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങി. June 19, 20 കഥ പറഞ്ഞ് ഡിസംബറിൽ ഷൂട്ട് ഉണ്ടാകുന്നു പറഞ്ഞു. പിന്നെ ആ ദിവസം തൊട്ട് ഞാൻ മലയാളം പഠിക്കാൻ തുടങ്ങി. യൂട്യൂബ് തന്നെ എൻ്റെ ആസാൻ. യൂട്യൂബില് ഹൗ ടു ലേൺ മലയാളം ത്രൂ തമിഴ് എന്ന് ടൈപ്പ് ചെയ്താൽ കുറെ ആസാൻമാർകൾ, 100 ആസാൻമാർകൾ കിട്ടും. നിങ്ങൾ പൊറുമയായിരുന്ന് ഏത് ആസാൻ നിങ്ങൾക്ക് പറ്റ് അത് എടുത്ത് ഞാൻ പഠിക്കാൻ തുടങ്ങി. അത് തന്നെ വളരെ ഭയങ്കര ചാലഞ്ച്. പിന്നെ പേടി കുറഞ്ഞു. മലയാളത്തിൽ തന്നെ എല്ലാവരോടും സംസാരിച്ചോ? ആണ്, വേറെ വഴിയില്ല. പക്ഷെ നടൻ എനിക്ക് വേറെ വഴിയില്ല. മലയാളത്തില് ഞാൻ പഠിക്കാൻ വായിക്കാനും തുടങ്ങി. മലയാളം അക്ഷരം തൊട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. എല്ലാം പഠിക്കുക. അത് ഞാൻ കാറിലെ ഷൂട്ടിംഗ് സ്പോട്ടിക്ക്, മുറിയിലിരുന്ന് ഷൂട്ടിംഗ് സ്പോട്ടിക്ക് പോകുമ്പോൾ ഫ്രണ്ടില് ഡ്രൈവിംഗ് സീറ്റ് അടുത്ത് അവിടുന്ന് കൊണ്ട് ഡ്രൈവർ കാണട്ടെ എന്ന് നോക്കിക്കൊണ്ട് ഞാൻ മലയാള സ്ക്രിപ്റ്റ് വായിക്കും. ഡ്രൈവർ ഓട്ടിക്കൊണ്ട് ഇങ്ങനെ നോക്കി മലയാളം വായിക്കും, വായിക്കും. തകർത്ത് ഈ എനർജി എനിക്ക് കിട്ടി. പിന്നെ ഗ്രൂപ്പ് എനർജി വന്ന് ഗ്രൂപ്പില് ഇരിക്കുന്ന DVOP ഡയറക്ടർ മാത്രമല്ല, നിങ്ങൾക്ക് കാർ ഓട്ടി ആ സ്പോട്ടിൽ കൊണ്ടുപോയി ഇവിടെ സാപ്പിട ഭക്ഷണം കൊടുക്കുന്ന ആട്കളിന്ന് ചായ കൊടുക്കുന്ന ആട്കളിന്ന് എന്നെ മേലെ ഒരു നല്ല ഒരു അഭിപ്രായവും അൻപും പ്രേമവും എന്നെ മലയാളം ഞാൻ പഠിക്കാനും തുടങ്ങി. അത് തന്നെ ഒരു ഗുഡ് എനർജി കിട്ടി. അത് അതിലേന്ത് പേടി കുറഞ്ഞ്, റെസ്പോൺസിബിലിറ്റി കൂടി. പിന്നെ ബേസിൽ എന്താണ് പറയുന്നത്, ഞാൻ എന്താണ് അതില് ഈ ക്യാരക്ടറിൽ എന്താണ് ആഡ് ചെയ്യാൻ പറ്റൂ, ഇതെല്ലാം ചെയ്തു തന്നെ ഈ ചിത്രം ഷൂട്ടിംഗ് നടന്നു. ആണ്, ആസാനുണ്ട്. 5 ദിവസം ഞാൻ ഒരു 9 ദിവസം മുന്നേ അങ്ങോട്ട് എത്തി. ഷൂട്ടിംഗ് തുടങ്ങും 9 ദിവസം മുന്നേ എത്തി. ഞാൻ ആദ്യം ചോദിച്ചു ഇതിൽ ഏതെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് വേണമോ, ഞാനൊക്കെ കുറച്ച് കളറി തരും, കുറച്ച് സിലമ്പം സ്റ്റിക് ഫൈറ്റ് തരും എല്ലാം പറഞ്ഞു. ആ കൊട്ടവഞ്ചി വട്ടം തുഴയണം, അയ്യോ അത് എനിക്ക് അറിയില്ല. പിന്നെ അത് ആസാനുണ്ടല്ലോ. പിന്നെ അവിടെ 5 ദിവസം എനിക്ക് എന്റെ ആസാന പേര് മറന്നു പോയി. ഞാൻ പിന്നെ പറയാം, കൊട്ടവഞ്ചി തുഴയാ പഠിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഒട്ടേക്ക് തുഴയും. ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ വെറുതെ തുഴഞ്ഞു കൊണ്ടുപോകും. അടിപൊളി. ഇത് പാകപ്പാട കൺഫ്യൂഷൻ ആയല്ലോ പുല്ല്. അതുപോലെ തന്നെ സൂപ്പർ വില്ലൻ മിന്നൽ മുരളി ഒറിജിനൽ, അങ്ങനെ കൊറേ പേരുകൾ ഇങ്ങനെ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ ഒരുപാട് പേര് വിളിക്കുക, അഭിപ്രായം പറയുകയൊക്കെ ചെയ്തോ ഇതിന് ശേഷം കണ്ടിട്ട്? അയ്യോ അയ്യോ, ഞാൻ ഇതുവരെ, ഞാൻ 2011 എന്റെ ഫസ്റ്റ് മൂവി അരണ്യകാന്തം റിലീസായി. അത് പിന്നെ ഞാൻ കൊറേ തമിഴില് കൊറേ മൂവി ചെയ്തു, മലയാളത്തിലെ 2 ചിത്രം ചെയ്തു. പക്ഷേ ഞാൻ പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റൂ, ആർക്കും എന്നെ പുറത്ത് അടയാളം അത്ര അറിയില്ല. സിനിമയിലെ വേറെ ഒരു ലുക്കുകളെയും നേരിട്ട് കാണുമ്പോൾ വേറെ ഒരു ലുക്കുകളെയും ഉണ്ടാവും. സോ അപ്പോ പക്ഷേ മിന്നൽ മുരളി ഇറങ്ങിന് പിന്നെ സീനെല്ലാം ഒക്കെ മാറിപ്പോയി. ഞാൻ എന്ത് ചെയ്യും, പുറത്തിറങ്ങി ഇറങ്ങാൻ പറ്റില്ല. എല്ലാരും ഈവൻ ഇൻ ദ മാസ്ക് ദി ലുക്ക് മൈ ഐസ്, ദി വാണ്ട് ടു റിമൂവ് മൈ ആസ്ക്, ദി ആസ്ക് മീ ടു റിമൂവ് മൈ മാസ്ക്. ഇതുപോലെ എല്ലാരും എസ്പെഷ്യലി ദാറ്റ് ഷിബു ക്യാരക്ടർ ഈസ് റീച്ച്ഡ് ഔട്ട് ഓൾ ഓവർ ഇന്ത്യ ആൻഡ് എസ്പെഷ്യലി ഇൻ കേരള. അതുപോലെ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് സിനിമ കാണുമ്പോഴ് സാധാരണ വില്ലനോട് നമുക്ക് ദേഷ്യമാണ് വരുന്നത്, പക്ഷെ ആദ്യമായിട്ടാണ് വില്ലനോട് സ്നേഹം തോന്നുന്നതെന്ന് കൊറേ പേരെങ്കിലും പറയുന്നത്. പക്ഷെ അതേസമയം ചിലർ പറയുന്നുണ്ട് ഒരു ടോക്സിക് റിലേഷൻ ആണോ ഉള്ളത് എന്നുള്ള അഭിപ്രായവും ചിലർ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്രതിനായക, ഒരു വില്ലൻ കഥാപാത്രം ചെയ്യുമ്പോൾ
ആളുകൾ ഇത് എങ്ങനെ സ്വീകരിക്കും, ആളുകൾ എങ്ങനെയായിരിക്കും ഇത് എടുക്കുക എന്നൊരു ടെൻഷൻ ആദ്യം തൊട്ടുണ്ടായിരുന്നോ? എനിക്ക് ആ ടെൻഷൻ എതും ഉണ്ടായില്ല. ആ ടെൻഷൻ എന്റെ ടെൻഷൻ ഇല്ല, അത് കഥാപാത്രത്തെ ഡിസൈൻ ചെയ്ത അരുൺ ആൻഡ് ജസ്റ്റിനുടെ ടെൻഷൻ ആണ്, അത് സംവിധാനം ചെയ്ത ബേസിൽ ജോസഫിനുടെ ടെൻഷൻ ആണ്. ആസ് എൻ ആക്ടർ, ആസ് എൻ വർക്ക്മാൻ, ആസ് എ ക്രാഫ്റ്റ്മാൻ, ഐ ഡോണ്ട് തിങ്ക് അബൌട്ട് വാട്ട് ദേ റിസീവ്, ഹൗ ദേ റിസീവ്. ഇഫ് ഐ തോട്ട് അബൌട്ട് ദാറ്റ്, ഐ കുഡ് നോട്ട് ഡു അഞ്ചു സുന്ദരികൾ. ഉങ്ങൾക്ക് തരും നെനക്കറിയാം. அதெல்லாம் நான் யோசிச்சிருந்தேன்னா ஐ கேனாட் டூ அஞ்சு சுந்தரிகள். ஸோ அது அஸ் எ கிராஃப்ட் மேன், அஸ் எ ஒர்க் மேன், ஐ டோன்ட் லைக் டு திங்க் லைக் தட். எனக்கு கேரக்டர் செய்தால் இது ஏற்குமோ ஏற்காதோ, ஞான் எங்கனையான இது செய்யறது, அது ஒரு அது ஒரு அபிநயம் தானே, அது ஒரு அபிநயம்ங்கிற நோக்கில் தானே நான் காணும். മോൾക്ക് മോളുടെ ഫോട്ടോ വേണ്ടേ? ആ ഒറ്റയ്ക്കുള്ള ഫോട്ടോ വേണ്ടേ? അത് ശരിയാണ്, ഈ പറഞ്ഞ പോലെ അഞ്ചു സുന്ദരികളെ ഷൈജു ഖാലിദ് ചെയ്ത അഞ്ചു സുന്ദരികൾ, ആ ഫോട്ടോഗ്രാഫർ, എനിക്കൊക്കെ ഇപ്പോഴും ആ മുഖം ഓർക്കുമ്പോഴിങ്ങനെ അതൊക്കെ ആ മുഖം കുറെ നാള് നമ്മളെ ഹോണ്ട് ചെയ്തിരുന്നു കേട്ടോ. ശരിക്കും ആണ്, വെരി ഹാണ്ടിങ് ക്യാരക്ടർ, വെരി ഹാണ്ടിങ് ക്യാരക്ടർ. അത് ഞാൻ പറയത്തെ, ചില പേർ ചില ആൾക്കൾ മാത്രം ഐഡന്റിഫൈ പണ്ട്, നീ ആ ഫോട്ടോഗ്രാഫർ തന്നെ, ദേഷ്യം ഉണ്ടാവും. വൺ സെക്കൻഡ്, ഐ വിൽ ചേഞ്ച് മൈ പൊസിഷൻ ലിറ്റിൽ ബിക്കോസ് സൺലൈറ്റ്. ഓക്കേ, ഓക്കേ. സോ അതും ഉണ്ടായി, പക്ഷേ മിന്നൽ മുരളി കഴിഞ്ഞ് അത് കണ്ട പിന്നെ ശുഭു മേലെ, ആ വില്ലൻ മേലെ ഒരു ഒരു സ്നേഹവും ഒരു എംപതിയും വളരെ ഉണ്ടായി ഓഡിയൻസ് കിട്ട. അതെ അതെ, ആ 28 വർഷത്തെ കാത്തിരിപ്പിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴുണ്ടല്ലോ നമുക്ക് വില്ലൻ എന്നാലും പറയാൻ പറ്റില്ല, എനിക്ക് അറിഞ്ഞൂടാ, സ്നേഹം തോന്നുകയാണ് നമുക്ക് ആ മനുഷ്യനോട്. അത് ഒരു സക്സസ് ആണ്, അത് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ സക്സസ്, പ്ലസ് അത് അന്ത കഥാപാത്രത്തെ എത്ത് നടിച്ച നടന്മാരുടെ ഒരു സക്സസ്. അതില് ഞാൻ ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ് ഞാൻ. കുറെ കൊല്ലം കൂത്തുപട്ടിയങ്കര തിയേറ്റർ ഗ്രൂപ്പില് 10-11 കൊല്ലം ഉണ്ടായിരുന്നു. കുറേ ഇന്ത്യൻ മറ്റും വെസ്റ്റേൺ തിയേറ്റർ ആർട്ടിസ്റ്റോട് ഞാൻ കുറേ തിയേറ്റർ ടെക്നിക്സ് പഠിച്ചു പഠിപ്പിച്ചു. രണ്ട് കാര്യം ഞാൻ എനിക്ക് അറിയാം, ഞങ്ങൾക്ക് ഐ ലേൺ ആൻഡ് ദെൻ ഐ കാൻ ടീച്ച് ആൾസോ. സോ ഇത് ഒരു ഈ ക്യാരക്ടർ പുൾ ചെയ്യുമ്പോൾ ഇത് ഒരു ഒരു തിയേറ്റർ ക്രാഫ്റ്റ് തെരിഞ്ഞ് അറിഞ്ഞ ഒരു നടനുക്ക് ഒരു ഒരു ചാലഞ്ചിങ്, പ്ലസ് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ ചാൻസ്. ഇത്രയും വർഷങ്ങള് ഉണ്ടായിരുന്നു, ഒരുപാട് നാടകങ്ങൾ ചെയ്തു, അതെല്ലാം ശരിക്കും എത്രത്തോളം ആ അനുഭവങ്ങളൊക്കെ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒരു നടനെ പരിചയപ്പെടുത്തുന്നതിൽ എത്രത്തോളം സഹായകരമായിട്ടുണ്ട് ശരിക്കും സാറിന്? ഡയറക്ട്ലി ഇത് സഹായിക്കും എന്ന് പറയാൻ പറ്റില്ല. ഈ ഇത് ലേൺ ചെയ്താൽ ഇത് ഈ കാര്യം ചെയ്യാൻ പറ്റുമോ, ഇതിൽ സഹായം ഉണ്ടാവും എന്ന് ആക്ടിങ് ആർട്ട് പഠിക്കാൻ പറ്റില്ല. പക്ഷേ പിന്നെ ഞാൻ തിയേറ്റർ പഠിക്കുമ്പോൾ തിയേറ്റർ ആക്ടിവിറ്റീസില് ഈടുപാട് കാട്ടുന്ന ആട്ടുകളുടെ ആകൃതി ഉണ്ടല്ലേ, പേഴ്സണാലിറ്റി എന്ന് പറയുന്നില്ലേ ആംഗ്ലത്തില്, ആകൃതി എന്ത് ആകൃതിയിലെയും താട്ട് പ്രോസസ്സിലെയും കുറെ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ആർട്ട് പഠിക്കുമ്പോഴും അല്ല ആർട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴും അല്ലത് എസ്പെഷ്യലി ആക്ടിങ് എസ്പെഷ്യലി തിയേറ്റർ പ്ലേ ചെയ്യുമ്പോഴും அந்த பிளே செய்கின்ற நடன்மாருடைய பர்சனாலிட்டி, அதனால பர்சனாலிட்டியில ஒரு வெல்த் அண்ட் ஹெல்த் கூடும், அதிலிருந்து ஆப்ரேட் செய்ய பட்டும். ஞான ஒரு கேரக்டர் உங்களுக்கு ஒரு பர்சனாலிட்டி ஆகிருதி கூடுபோல் ஒரு கேரக்டருடைய அப்ரோச் செய்யற வியூ பாயிண்ட் உண்டல்லே, பாயிண்ட் ஆஃப் வியூ, அது டிஃபரெண்ட் ஆகும். எல்லா தியேட்டர் பர்சனாலிட்டிக்கும் அது உண்டாகும். அது தியேட்டர்ல குறைய கொள்ளம் இருந்தாலும் சரி அல்லது ஷார்ட் டைம் இருந்தாலும் சரி, ஒரு காரியத்தை ஒரு 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 கேரக்டர் எங்கனையான அப்ரோச் செய்தது, ஏதேது ரூட் எடுக்கலாம், வேற டிஃப்ரெண்ட் டிஃப்ரெண்ட் டைரக்ஷன்ல எங்கனையான அப்ரோச் செய்யலாம், அதுபோல ஒரு சிந்த உண்டாகும் ஆ கேரக்டர் செய்யும்போ. சோ அதுபோல சிந்த குறைய உண்டாயி. ஞான ஷிபு காரியம் ஷிபுடைய பெருவாடியை நோக்கினால் பேக்ராப் எங்கே அவன் அம்ம மரிச்சு அச்சன் அத்தையில் പുറത്ത് ആരോടും സംസാരിക്കാൻ പറ്റില്ല, അത് തന്നെ 28 വർഷം കാത്തിരിപ്പല്ലേ, അതിലും വെറുതെ കാത്തിരിപ്പ്
എനിക്ക് സ്നേഹം ഉണ്ടായി, പക്ഷെ അത് എങ്ങനെയാണ് പറയാന്ന് എനിക്ക് അറിയാതെ പോയി. അപ്പി അന്തളവുക്ക് സ്നേഹത്തെ പുറത്ത് പറയുന്ന ധൈര്യം ഇല്ലാതെ ഒരു ആൾ ശിബു. സോ ഇപ്പോ ഒരു ധൈര്യം കിട്ടി പറയാൻ പറയുന്ന നനയ്ക്കുമ്പോ അവിടെ ഉഷയുടെ സൈഡിൽ കുറെ പ്രശ്നം ഉണ്ടായി. സോ അപ്പോ ഹി സഫക്കേറ്റ് ഹിസ് ലവ് ഇൻ ഹിസ് ഹാർട്ട്. ഇപ്പൊ അത് പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് തന്നെ ആ സ്നേഹം ഫീൽ ചെയ്യുവാണ് കേട്ടോ ശരിക്കും ആ കഥാപാത്രത്തിന്റെ. അതുപോലെ ഞാൻ കൊറേ പ്രായം സ്കൂൾ ഡേയ്സിൽ ഞാൻ കൊറേ പെൺകുട്ടികളുടെ കാതലിച്ചതുണ്ട്, പ്രേമിച്ചതുണ്ട്. പക്ഷെ അവർക്കറിയില്ല ഞാൻ മാത്രമേ കൊറേ. സോ സെയിം തിങ് ഇറ്റ്സ് ഹാപ്പൻഡ് വിത്ത് സിബു ബട്ട് ഇൻ ഡെപ്ത്. ഇപ്പോഴാണെങ്കിലും താങ്കൾക്ക് ഒരുപാട് ആരാധികമാരായിരിക്കുകയാണ്. ആണ്, ഇപ്പൊ കൊറേ കൂടി ആരാധികമാരുടെ ഫാൻസ് അല്ലേ. അതെ അതെ, പ്രത്യേകിച്ച് സ്ത്രീ ആരാധികമാർ ഒരുപാടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയ്ക്ക്. കാരണം 28 വർഷത്തെ കാത്തിരിപ്പ് എന്നൊക്കെ പറയുമ്പോ തന്നെ ആ സ്നേഹവും ആ കണ്ണിൽ അതെല്ലാം വരുന്നുണ്ട്. അതാ ഈ ഈ ചിത്രം പ്രിവ്യൂ കണ്ടിട്ട് പിന്നെ നിറയെ വിമൻസ് പെൺകൾ വന്ന് എങ്ങളെ ഒരു ഹഗ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് ഹഗ് ചെയ്ത് ഇറ്റ്സ് വെരി നൈസ് ഫീലിംഗ് ആഫ്റ്റർ യു ഫിനിഷ് ദ മൂവി വിത്ത് ഗുഡ് എഫക്ട് ആൻഡ് വിത്ത് ഗുഡ് ടീം ആൻഡ് ദെൻ വെൻ യു സീ ദ റിസൾട്ട് അതുപോലെ തന്നെ കാസ്റ്റിംഗില് ഈ ബേസിലിന്റെ ബ്രില്യൻസ് ഉടനീളം വ്യക്തമാണ്. ടോവിനോയ്ക്ക് ഈ വില്ലൻ വേഷം ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു, അങ്ങനെ കേട്ടായിരുന്നു? ആ കേട്ടു ഞാൻ ആ ഇന്റർവ്യൂല് ഈ ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമായി എന്ന് ടോവിനോ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ആണ്, ഇത് എല്ലാവർക്കും പിടിച്ച ക്യാരക്ടറാണ്, എല്ലാവർക്കും പിടിച്ച ഒരു നിറയ കളേഴ്സ് ഇരിക്കുന്ന നിറയ ഗ്രാഫിക്കൽ ചേഞ്ചസ് ഇരിക്കുന്ന ഒരു ക്യാരക്ടറാണത്. അതുപോലെ തന്നെ ഈ ഷിബുവിന്റെ കഥാപാത്രത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുട്ടിക്കാലം മുതൽ ഈ പറഞ്ഞ പോലെ ഏകനാണ്, ഒരുപാട് പേരുടെ കളിയാക്കലുകൾ നേരിടുന്നു, സ്നേഹം കിട്ടുന്നില്ല. അപ്പൊ ആ ചായക്കടക്കാരിൽ നിന്ന് ഈ വില്ലനിലേക്കുള്ള ട്രാൻസിഷനിൽ അയാളുടെ സിറ്റുവേഷൻസ് ഒക്കെ ഒരു പ്രധാന ഫാക്ടർ ആയിരുന്നു അല്ലെ അയാൾക്ക്? ആണ്, ആ ദാറ്റ് ഈസ് എവരി ക്യാരക്ടറിനോട് പ്രധാന ഫാക്ടർ സിറ്റുവേഷൻ തന്നെ. അപ്പോ ചായക്കടക്കാരനോട് അവർക്ക് ശിബുക്ക് ഒരു ദേഷ്യമില്ല. വെൻ ഹി ട്രൈ ടു ടച്ച് ആർ വെൻ ട്രൈ ടു മലാസ് ഉഷ ദെൻ ഹി ബിക്കം ഓ മൈ ഗോഡ് ഐ ആം നോട്ട് എ ഏകൻ. ഇൻസൈഡില് കൊറേ ആട്കളുണ്ട്, അന്തോ ഒരു ദേഷ്യമും അതുണ്ടാവും. സാധു മിരണ്ടാൽ ഒരു വാക്കുണ്ട് തമിഴിൽ, സാധു മിരണ്ടാൽ കാട് കൊള്ളാതിന് ഒരു വാക്കുണ്ട്. സാധുക്കൾ വെറും സാധുക്കളല്ല, അവരുടെ ഏതെങ്കിലും ട്വിസ്റ്റ് ചെയ്താൽ കാട് കൊള്ളാത്. അത് തന്നെ ശിബു. അതുപോലെ തന്നെ ഈ പല ഡയലോഗുകളും ആളുകൾ ഓർത്ത് വെച്ചിട്ട് പറയുന്നുണ്ട്, ഉഷയോടുള്ള പ്രണയം പറയുന്നത്, പിന്നെ കടക്ക് തീ പിടിച്ചിട്ട് നാട്ടുകാരെ ഓടി വരണേ നാട്ടുകാരെ ഓടി വരണേ എന്ന് പറയുന്നൊക്കെ, അതൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു ഷൂട്ടും കാര്യങ്ങളും ഒക്കെ? ആ അത് ഒരു മിഡ് നൈറ്റും ഉണ്ടായി, ഒരു രണ്ട് മണിക്കൂറിലെ ഷൂട്ടിങ് തുടങ്ങി. അപ്പോ ഞാൻ കുറച്ച് കുറച്ച് ഇമ്പ്രസ് ചെയ്യും. ഒരു ആക്ടറിനുടെ എങ്ങനെയാണ് ഒരു കവിത എഴുത്തുകാരുടെ ഫസ്റ്റ് ലൈൻ ഇതുപോലെ ഒരു ആക്ടറുടെ ബിഗിനിങ് എൻട്രി ആൻഡ് ദ സീനുടെ ബിഗിനിങ് ദറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദാറ്റ് ഫോർ വൺ ആക്ടർ, എസ്പെഷ്യലി ഇഫ് ഹി നോസ് ദ ക്രാഫ്റ്റ്. സോ ഞാൻ ആദ്യം ബേസിൽ പറഞ്ഞത് ആ ജെയ്സനുടെ ടൈലർ ഷോപ്പുക്കും ആപ്പോസിറ്റിലെ ഒരു ചെറിയ മേടം ഉണ്ട്, ഒരു സ്റ്റേജ് പോലെ ചെറിയ ഇരിക്കാൻ പറ്റുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. സോ അതിന് നടുവിൽ നിന്ന് റോഡിന് നടുവിൽ നിന്ന് ഷൗട്ട് ചെയ്യണം ആ നാട്ടുകാരുടെ ഓടി പറഞ്ഞ്. ഞാൻ കുറച്ച് ഒരു ഇംപ്രൈസ് ചെയ്യാമോ അപ്പടിന്ന് ബേസിലെടുത്ത് സംസാരിച്ച് ഞാൻ പോയി അവിടെ പതുക്കെ പോയി ഇരിക്കും, പിന്നെ റിഹേഴ്സ് ചെയ്യും വേർഡ്സ്. കടയ്ക്ക് തീ പിടിച്ചേ ഓടി പറഞ്ഞ് നാട്ടുകാരുടെ ഓടി വരണ്ടേന്നു ഇതുപോലെ ഞാൻ ലൈറ്റായിട്ട് മേമർ ചെയ്ത് ആൻഡ് ഫൈനലി ഐ ബ്ലാസ്റ്റ് ഔട്ട് ലൈക്ക് ദാറ്റ്. സോ ഹി അക്സെപ്റ്റ് മൈ വിഷ് ആൻഡ് മൈ ഞാൻ കേട്ടത് വന്ന് അവർ ഓക്കെ ട്രൈ ചെയ്യാം. അത് തന്നെ അത് പൊസിഷൻ എടുത്തത് എല്ലാമേ അത് എല്ലാം ഒരു ഒരു അത് ആ സീന് തുടങ്ങും മുൻപിലിരുന്നേ ഞാൻ അന്ത് റിയൽ സൗണ്ട് കൊടുത്തു. ഞാൻ ഇപ്പൊ
ഞാൻ നാട്ടുകാർ ഓടി വരണേ എന്ന് കത്തുമ്പോൾ ഷൗട്ട് ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് ഫ്രെയിമില് നാട്ടുകാരെല്ലാം വെള്ളത്തോടും എല്ലാത്തോടും ഇരിക്കും, റെഡി ആയിട്ട് ഇരിക്കും. സോ അപ്പോ ഇറങ്ങണം. ഞാൻ വെറുതെ നാട്ടുകാരെ ഓടി വരണ വെറുതെ പറയാൻ പറ്റില്ല. ഞാൻ ഊറുകൾ എല്ലാവർക്കും എല്ലാവരും അവിടെ ഇരുന്ന ഗ്രാമത്തെ ആൾക്കാരെല്ലാം പുറത്തിറന്നു എന്താണ് സംഭവിക്കുന്നത്. അവളോ വലിയ ഷൗട്ട് കൊടുത്തു, എനിക്ക് ത്രോട്ടിലെല്ലാം വോയിസെല്ലാം ക്രാക്കായി. അപ്പോ ആ സപ്പോർട്ടിങ് ആക്ടേഴ്സ് ഉണ്ടല്ലേ, അവരെല്ലാം പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഷൗട്ട് കേട്ടപ്പോ ഓ ഞാൻ ഏതിനും നിജമാവേ സംഭവിച്ചതോ അപ്പിങ്കര ഒരു ഡൗട്ട് വന്നത് മനസ്സിൽ അപ്പം சொன்னாங்க. സോ അത് ദാറ്റ് ഈസ് റിയലി റിയലി ഐ ഫീൽ പ്രൗഡ് ഓഫ് ദാറ്റ് മൊമെന്റ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ടോമിനോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, താങ്കൾ ഒരു നല്ല സുഹൃത്തും അതുപോലെ ഒരു മെന്റർ ആണെന്നും അതുപോലെ ഈ സിനിമയ്ക്ക് ഒപ്പം നിന്നതിന് നന്ദി പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു പോസ്റ്റ്. എങ്ങനെയായിട്ടായിരുന്നു, എങ്ങനെയായിരുന്നു ടോമിനോ ആയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങൾ തമ്മിൽ നല്ല ഒരു കെമിസ്ട്രി ഉണ്ടായി. എനിക്ക് വന്ന് ചെയ്യേണ്ട പണിയും വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് അത് തന്നെ ആദ്യം ഇമ്പോർട്ടൻ്റ്. റിസൾട്ട് ആഫ്റ്റർ ആണ്. ഹൗ ഐ വർക്ക് വിത്ത് കോ ആക്ടേഴ്സ് വിത്ത് ദ ടീം, ഹൗ വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ്, എനിക്കും കോ ആക്ടേഴ്സ്ക്കും എന്താണ് റിലേഷൻഷിപ്പ്, എങ്ങനെയാണ് ഞാൻ ആ ടീമോട് സംസാരിക്കുന്നത്, എങ്ങനെയാണ് കളിക്കുന്നത്, ഇത് തന്നെ എനിക്കും ശരി സ്റ്റോവിക്കും ശരി ഇമ്പോർട്ടൻ്റ്. റിസൾട്ട് അപ്പുറമാണ്, അത് പിന്നെ. സോ അത് തന്നെ കാര്യമാണ് എല്ലാവർക്കും. ഒരു ഞാൻ കണ്ടത് എല്ലാവരും ഈ സിനിമയിൽ പണിയെടുത്ത എല്ലാ ആൾക്കാർക്കും സിനിമാവിൽ വളരെ ഒരു ലവ് ദേ ലവ് റിയലി ലവ് ദ സിനിമ. ടോവി ആൽസോ ആൻഡ് ആക്ടിങ് ടോവി എനിക്ക് ഒരു ബ്രദർ പോലെ, രണ്ടുപേരും ഒരുമിച്ച് ഷൂട്ടിങ് ഓഫ് ക്യാമറ കുറേ ഡിസ്കസ് ടോക്കിംഗ് കളി എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബറോസില് അഭിനയിക്കാൻ പോകുന്നു, അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഒന്ന് പറയാം. അഭിനയിക്കാൻ പോകുന്നു. ലാൽ സാറ് എനിക്ക് കാൾ ചെയ്തു, ഞാൻ ലാൽ സാറ് കുറൽ കേട്ടു. ഞാൻ മധുരയിലെ ജനിച്ചത് മധുരയിലാണ്. അത് വന്ന് ടെമ്പിൾ സിറ്റി മാത്രമല്ല, അത് വന്ന് തിയേറ്റർ സിനിമാ തിയേറ്റർ സിറ്റിയാണ്. 3 കിലോമീറ്റർ സർക്കിളിൽ 80 ഫംഗ്ഷനും തിയേറ്റർ ഉണ്ടായിരുന്നു ഞാൻ അപ്പോ സ്കൂളിലെ സ്റ്റുഡന്റ് ആയിരുന്നപ്പോ. സോ ഇടയ്ക്കിടയ്ക്ക് സിനിമാവിലിരുന്ന് ബ്രേക്ക് എടുത്ത് സ്കൂളിൽ കയറും. സോ ഞാൻ മലയാള സിനിമ അത്ര കുറേ സിനിമ, നമ്പർ 20, മെഡ്രാസ് മെയിൽ, അങ്കിൾ ബൻ, ദൗത്യം, ഹിസ്മൈനസ് അബ്ദുള്ള, കൊറേ ചിത്രം, അമറം, എല്ലാരും ഉണ്ടത്. അപ്പോ ഇപ്പോ ഞാൻ വെയിറ്റിംഗ് ചെയ്യുന്നത് ഇൻ ഫെബ്രുവരി ഐ എം ഗോയിങ് ടു ഹിയർ ദ ആക്ഷൻ സൗണ്ട് ഫ്രം മോഹൻലാൽ സാർ ആൻഡ് ഐ എം ഗോയിങ് ടു ആക്ട്. ദിസ് ഇസ് എ പ്രൗഡ് മൊമെന്റ് ഫോർ മീ. I'm really happy to be in Burrows. ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്, മിന്നൽ മുരളിയുടെ രണ്ടാം ഭാഗത്തെ കുറിച്ച് ആളുകൾ ഇപ്പോഴേ പറയുന്നുണ്ട്, മിന്നൽ ശിബു ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും വരുമോ? അത് എനിക്കറിയില്ല. ബേസിലിടത്തും അരുണിനടത്തും ജസ്റ്റിനടത്തും കേട്ടാൽ ഈ ക്വസ്റ്റ്യനുക്ക് തീർച്ചയായിട്ടും ഒരു ബദൽ കിട്ടും. എന്തായാലും എല്ലാവിധ ആശംസകളും, ഒരുപാട് സന്തോഷം സംസാരിച്ചതിന്. ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ ഞങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കാനായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് നിർത്താം. നന്ദി. താങ്ക് യു ഫോർ മനോരമ ന്യൂസ്. ഫോർ ടു ആൾ ഹൂവർ മനോരമ ന്യൂസ് വ്യൂവേഴ്സ്, ടു ആൾ my happy new year in advance. Thank you. Happy new year to you, Parvati. Oh, same to you, sir. Thank you. Bye.